ആദിവാസി യുവതിയെ അവയവദാനത്തിന് ഭർത്താവും ഇടനിലക്കാരനും പ്രേരിപ്പിച്ചതായി പരാതി. നെടുമ്പോയിൽ 24 മൈലിലാണ് സംഭവം. അവയവദാനത്തിന് ഭർത്താവ് നിരന്തരം പ്രേരിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നതായി യുവതി പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ കേളകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെടുമ്പോയിൽ 24 മൈൽ സ്വദേശിനിയായ യുവതിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇടനിലക്കാരനും ഭർത്താവും ചേർന്നാണ് അവയവദാനത്തിനായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് യുവതി പറയുന്നത്. ഭർത്താവിന് സുഖമില്ലെന്ന് പറഞ്ഞാണ് യുവതിയെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തിയത്. പരിചയക്കാരെ വിളിച്ചു വരുത്തി അവരുടെ സഹായത്തോടെയാണ് രക്ഷപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തിയതെന്നും യുവതി പറഞ്ഞു. അവയവദാനത്തിന് ഭർത്താവ് നിരന്തരം പ്രേരിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നതായും കിഡ്നി ദാനം ചെയ്താൽ 900,000 രൂപ വാങ്ങി നൽകാമെന്ന ഇടനിലക്കാരൻ പറഞ്ഞതായും യുവതി പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ആദ്യം പോയി, 2 ദിവസം മുമ്പ് പോയി. അപ്പൊ എന്നോട് പറഞ്ഞ് മാനസി ഇങ്ങനെ നിന്റെ ഹസ്ബൻഡ് ലെക്സോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്ന് പറഞ്ഞു. ഇങ്ങനെ ബ്ലഡ് കൊടുത്ത് നാളിന്റെ സർജറി എന്ന് പറഞ്ഞു എന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു, ഞാൻ കിഡ്നി കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതിലും പറയുന്നത് എന്റെ ഹസ്ബൻഡിന് 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 9 ലക്ഷം രൂപയാണ് കിഡ്നി കൊടുക്കുന്നവർക്ക് തരാന്ന് പറഞ്ഞത്. അതില് എന്റെ ഹസ്ബൻഡിന് 2 ലക്ഷം രൂപ വേണമെന്നു. ഭർത്താവ് നിരന്തരം ഭീഷണിപ്പെടുത്തി എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ച ടെസ്റ്റുകളെല്ലാം പൂർത്തിയാക്കിയതായാണ് യുവതി പറയുന്നത്. ഈ മാസം 14 എറണാകുളത്തേക്ക് യുവതിയെ വിളിച്ചു വരുത്തിയത്. 15 സർജറി നിശ്ചയിച്ചിരുന്നതായും യുവതി പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ കേളകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.